അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി മിൽക്ക് പുഡിംഗ് ആണ്. മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് കാണാം. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനം, നമുക്കൊരു ബട്ടർ വേണം. അതൊരു 50 ഗ്രാം ബട്ടർ മതി, ഇത്രയും ഫുൾ വേണ്ട. പിന്നെ ഇഷ്ടമുള്ള ബട്ടർ എടുക്കാം. നമുക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, മധുരം ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ്, 4 കപ്പ് പാൽ. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് പഞ്ചസാര, 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു 50 ഗ്രാം ബട്ടർ, അതായത് 200 ഗ്രാമിൻ്റെ ആയിട്ട് ഞാൻ ഏകദേശം കുറച്ചൊരു 50 ഗ്രാം, ഏകദേശം ഇത്ര മതിയായിരിക്കും നമുക്ക്. 50 ഗ്രാം ബട്ടർ അങ്ങോട്ടിട്ട് കുറച്ചും കൂടി ഇരുന്നോട്ടെ. നമ്മുടെ ബട്ടർ മെൽറ്റായി തുടങ്ങിയപ്പോൾ നമുക്ക് ഈ മൈദ അങ്ങോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു ഒരു 2 മിനിറ്റ് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ബട്ടർ ചെറിയ തോതിൽ ആ ബട്ടറും മൈദ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി ചെറുതായിട്ടൊന്ന് ചൂടാക്കി. നമ്മുടെ 2 മിനിറ്റ് ഞാൻ ഈ മൈദയും ബട്ടറും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ അടുത്ത 2ാമത്തെ 1 ഗ്ലാസ് പാലും കൂടെ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ പാലിനോട്ട് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ 2 ഗ്ലാസ് പാലൊഴിച്ച് അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയ കട്ട കട്ടകൾ പോലെ കാണും. അപ്പോൾ ഇതിനി ഒന്ന് തണുക്കാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ബാക്കി 2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നമുക്കിത് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വെച്ചേക്കാം. അപ്പം ഞാനിത് ഇനി അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഇതിനകത്തോടെ അരയ്ക്കാൻ നേരത്ത് ഞാനൊരു കുറച്ച് പാലും കൂടി ഇതിനകത്ത് ഒഴിച്ചായിരുന്നു. അപ്പം നമുക്ക് നല്ലപോലെ ഇങ്ങനെ പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ ആ ചെറിയ കട്ട കട്ടകളൊന്നും കാണത്തില്ല. ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതും നമുക്കിനി അപ്പം നമുക്കിനി ഇതിലേക്ക് 2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് എന്നിട്ട് 1 കപ്പ് പഞ്ചസാരയും കൂടെ നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതൊന്ന് നല്ലപോലെ ചെറിയ കട്ടകളും അപ്പോൾ കുത്തുന്നതുകൊണ്ട് നമ്മൾ കട്ടകളുള്ളത് മാറ്റാനായിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ നല്ല വിസ്കറി കൊണ്ട് ഇളക്കിയെടുക്കാം. അപ്പം അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ദാണ്ട് നമ്മുടെ പുഡിംഗ് ദാണ്ട് ഇങ്ങനെ നല്ല ഇതാ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു പരുവം കാണാൻ. ദാണ്ട് ചെറിയ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടോടെ കൂടി തന്നെ നമുക്ക് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബൗൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, കാരണം ഇതിൻ്റെ മേളിൽ നമ്മൾ വേറൊരു അടുത്ത സെറ്റ് ലെയറ് നമ്മൾ ചെയ്തൊഴിക്കുന്നതായിരിക്കും. അതിനുള്ള സ്പേസ് കൊടുക്കണേ. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഒരു പാതി കൂടുതൽ ഒഴിക്കും. അതൊരു ചെറിയ ലെയറെ നമ്മൾ ഒഴിക്കുകയുള്ളൂ. ഇതാണ് മെയിനായിട്ട് കൂടുതൽ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ലെയറ് ചെയ്യാനായിട്ട് നമുക്ക് ദാണ്ടെ ഞാൻ പറഞ്ഞ നേരത്തെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 1/2 കപ്പ് പഞ്ചസാരയങ്ങ് കാരമലൈസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ദാണ്ടെ 1 ഗ്ലാസ് 1 കപ്പ് വെള്ളത്തിനകത്തോട്ട് ദാണ്ടെ ഈ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണേ. അത് നല്ലപോലെ മിക്സ് ചെയ്യാം.
നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലപോലെ ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമുക്ക് കാരമലൈസ് ചെയ്ത് എടുക്കണം. നമ്മുടെ ഷുഗറെല്ലാം നല്ലപോലെ കാരമലൈസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശായിട്ട് വേണം ഈ കോൺഫ്ലവറും വെള്ളവും കൂടെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ അതെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നല്ലപോലെ മിക്സായി വന്നത് കാണാനായിട്ട്. അപ്പോൾ ടോട്ടൽ 1.5 ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. ഇത്രയൊരു കുറുക്കം ആകുമ്പോൾ നമുക്കതെടുത്ത് നേരത്തെ സെറ്റ് ചെയ്താണ് വേണ്ടി വെച്ചത്. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വീതം. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ, ഇപ്പം തന്നെ ഓൾമോസ്റ്റ് അത് സെറ്റായിട്ടുണ്ട്, എന്നാലും ഒരു 2 മണിക്കൂർ ഫുൾ തണുത്ത് ഒന്ന് സെറ്റായി വരാനായിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതെടുക്കാം. അങ്ങനെ നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെറ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളത് ശരിയായി കഴിയും. അപ്പം അതിൻ്റെ കൂടെ അപ്പോഴേ സെറ്റായിട്ടിരിക്കും. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. പെർഫെക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് അങ്ങനെ എൻ്റെ മിൽക്ക് പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് വരുന്നേ.